പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. സ്റ്റാർ മാജിക്കിൽ നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേരാണ് പുലിവാൽ. ഈ പുലിവാൽ എന്ന് പറയുന്നത് ഗെയിം കളിച്ചാലും പുലിവാലാവും, ആക്ച്വലി ബാക്കിൽ വാലും ഉണ്ട്. അപ്പൊ രണ്ട് പുലികൾ തമ്മിലാണ് ഗെയിം കളിക്കാൻ പോണേ. രണ്ടുപേരെയും കാണുമ്പോ ഇപ്പൊ അങ്കിൾ ബൺ പോലെ ഉണ്ട് താല്. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ടീമിലെ മെമ്പേഴ്സ് ആണ്. ഇവരുടെ നടുക്ക് എങ്ങനെയോ ഒരു വയറിങ്ങനെ വലുതായി 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 അങ്കിൾ ബൺ ആയിട്ടുണ്ട്. ബാക്കിൽ ഓരോ വാലും ഉണ്ട്. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്നിട്ട്, അതായത് നിങ്ങൾ ഈ വാല് പറിക്കണം, അതാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഈ വൈറ്റ് കോട്ടൺ അപ്പുറത്തേക്ക് പോകാനും പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, പിഷേട്ടാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ദാ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ പ്ലീസ്. വരയ്ക്കപ്പുറം പോണത്, വയറ്റിനപ്പുറത്ത് പോണത്. ഇപ്പൊ സുമോ ഗുസ്തിയായി മാറി. ആയോധനകല എടുത്ത് മലത്തി അടിച്ചിട്ടാ വാല് പറിച്ചോണ്ടിഞ്ഞു വാ. കളരി ചൂടോ മൊത്തം പുറത്തെടുത്തോ. ഒരു ആയോധനകലയും ഒരു ജിമ്മുമായിട്ടാണ് മത്സരം. രണ്ടുപേരും ഫിസിക്കലി ഒരു കളരിക്കുട്ടിയും ഒരു ജിമ്മൂട്ടിയാണ്. ജിംബ്രൂട്ടിയോ? ജിംബ്രൂട്ടിയല്ല, ജിമ്മൂട്ടി. മുഖത്ത് കാരുണ്യം വേണ്ട, വൈരാഗ്യം. നല്ല ടൈറ്റ് മത്സരമാണ് നടക്കുന്നത്. കളരിയിലെ ആ കാലിന്റെ അടവ് പയറ്റാൻ പറ്റണില്ല, കാരണം രണ്ട് ബോൾ ഉള്ളോണ്ടേ എത്തണില്ലേ കാല്. പതുക്കെ പതുക്കെ സൂക്ഷ സൂക്ഷ കഴുത്തിൽ ഇക്കിളിയാക്ക് മറിച്ചിട് പോരുത്. അത് തന്നെ കളി. രണ്ട് സയാമീസ് ഇരട്ടകളുടെ നേരം പോരാട്ടം. നിങ്ങൾ അങ്ങടും അങ്ങടും ഇങ്ങനെ ബലം പിടിച്ച് കളിക്കാണ്ട് കുറച്ച് ത്രില്ലിനിട്ടൊന്ന് ട്രിക്കി ആവൂ. വെരി ഗുഡ്. രണ്ട് പെൺകുട്ടികളാണ് ഇവര്. രണ്ടുപേരും പെൺകുട്ടികളാണ് കേട്ടോ. ഒരു വലിയ കൈഡ് കൊടുക്കണം പ്ലീസ്. ഇനി അടുത്ത രണ്ട് പേര് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രണ്ടിലും വേ ഉണ്ടല്ലേ, അഞ്ജന അപ്പുകുട്ടനും മനുക്കുട്ടി. തുടങ്ങാം. ഓക്കെ, രണ്ടുപേരും ശരിക്കും അനീത്തിക്കുട്ടിയും ചേച്ചിക്കുട്ടിയും പോലെ ഇല്ലേ? നല്ല ചായ, നല്ല ചായ, നല്ല കാപ്പി ഉണ്ട്. അയ്യോ നല്ല, അയ്യോ ആരെങ്കിലും ഫയർ ഫോഴ്സ് വിളിക്കോ. ചായ അല്ല കാപ്പി ഉണ്ട് അത്ര. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. ഇതാണ് കളരി. കൊടുക്കല്ല അഞ്ജന അനുരേപ്പറ ഒന്ന് കയ്യത്തില്ല. എത്ര ബോളാ ഇത്? വാലെടുത്ത് ഇവരവിടെ എന്ത് ചെയ്യാ? അടിതെറ്റിയാ ലഞ്ചനയും വീട്ടവിടെ മേലടി പ്രഖ്യാപിച്ചു മറിച്ചടി. അനുവിന്റെ മുന്നേറ്റമാണ്. അനു വാല് കിട്ടി. അമ്മാവന്മാരെ വീടാറായി. നീ സമാധാനപ്പെട്ടൊന്ന് ആലോചിച്ചു നോക്കാണ് ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറിയത്. അതുപോലെ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കാം.
എന്റെ പൊന്ന് ചേച്ചി ആദ്യമായിട്ടാണ് കുറച്ച് ഫൺ ആയിട്ടൊക്കെ പോവാം ഒന്നോടൊന്ന് പാൽ ഞങ്ങൾ പിടിച്ചെടുത്തു അതിന്റെ ഇടയിൽ കൂടെ അക്രിയാക്കി അതിന്റെ ഇടയിൽ പെട്ടുപോയി ഇതാണ് പറയുന്നത് പാണ്ടി ലോറി കേറിയ തവള തവളോറി ഇത് പാണ്ടി ലോറി സോറി ഞാൻ തവള എന്ത് അഞ്ജനയ്ക്കും ഇക്ലിയോ രണ്ടുപേരും ഒറ്റയ്ക്ക് എണീക്കണം ആ എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ ചേച്ചി എണീര് എണീര് എന്ന് പറഞ്ഞോണ്ടിരിക്കുക അനു ഈ അവസ്ഥയിൽ ആ കഴുത്തിൽ അങ്ങ് ഇക്ലി ആക്കി കൊടുക്കുന്നത് ശ്വാസം മുട്ടും ശ്വാസം മുട്ടും എനിക്ക് അനുഭവം ഉണ്ട് അല്ല അവർക്ക് അങ്ങനെ ഉള്ള പണ്ട് മുതല് അഞ്ജന ഞാൻ ഇടപെടണോ ഇതിലും ഈ ഗെയിം കഴിയുമ്പോ അഞ്ജന ശേഷി ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് വാല് പറിച്ചെടുത്തിരിക്കുകയാണ് അതിനുശേഷം വരുന്ന അനുവിന്റെ ബ്രില്യൻസ് വരണം കേട്ടോ വാലു കൊണ്ടുപോയി എന്നാ കുറച്ച് പണിയുടക്കാന്നുള്ള രീതിയിൽ പുലിവാലില് പെടുത്തി ഓക്കെ അപ്പൊ 1-1 ആണ് അടുത്തത് ഇവിടുന്ന് ഷിയാസ് ആണ്ട് ഇവിടുന്ന് ഷാഫിക്ക 1-1 നിക്കുമ്പോഴേ രണ്ടുപേര് പറയാ അവരിനി കളിക്കാൻ വരാന്ന് മലബാർ അടവും കൂടെ കൂട്ടി മിശ്രിതം മലമ്പാവൂർ മലമ്പാവൂർ അപ്പൊ ആ ഒരു മലമ്പാവൂർ അടവിലേക്ക് ഇടവേള ബാബുവും ബാബു ആന്റണിയും ഇവിടെ നടത്തുന്ന ഒരു കറ കടോര ഐറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അവന്റെ കൈ നോക്കണ പുള്ളി തന്നെ വാലി ചവിട്ടിപ്പറിക്കും വിനയവും ബോധക്കേടും തമ്മിലുള്ള മത്സരം വാലി പോയാൽ നാണക്കേടാന്നേ പിന്നെ അത് ഞാൻ പറഞ്ഞേക്കാം ആ മരത്തിയാടി മതി സുമേഷ് തമ്പി തിരിഞ്ഞു കിടക്കണോ ഹലോ ഹലോ എങ്ങനെയുണ്ടായിരുന്നു ആദ്യം വാല് മുറിഞ്ഞ ആള് പറയട്ടെ വലിയ പീറ്റത്തിങ്ങനെ ചോട്ടില് തൈത്തങ്ങ് വെച്ച പോലുള്ള മനുഷ്യനാണ് ഞാൻ എങ്ങനെ ഇവനോട് കാര്യപൂർത്തം പിടിച്ച് ജയിക്കുക പിന്നെ ജിമ്മിന്റെ ആശാനാണ് എന്തായാലും വാല് മുറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം വാല് മുറിച്ചെടുത്തോണ്ട് പോയിട്ടുള്ള ഷിയാസ് ആണ് സോ ഇവരുടെ ടീമിലേക്ക് 1 point ഇനി ടാസ്ക് കംപ്ലീറ്റ് ആണെങ്കിൽ ഒരുമിച്ച് എണീക്കൂ ഏതെങ്കിലും ഒരു പാട്ട് പാടാനുണ്ടോ ഈ സമയത്ത് ുള്ളിൽ സ്വയമിറങ്ങി കഥമെനെഞ്ഞ പൈങ്കിളി സ്വരമുറങ്ങും നാവിലെന്തെ മരിമറന്ന പല്ലവി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വെറുതെ അറിഞ്ഞോണ്ട് ഇതിനകത്ത് വന്നിറങ്ങി കൂടി തോറ്റു ഒരു പരിവായി പോട്ടെ നാട്ടുകാരെ ശപിക്കരുതേ അടുത്ത ഗെയിമിൽ എന്തായാലും ഞാൻ ജയിക്കും ഷിയാസിനെ ഈ വാലെപ്പോഴും വെച്ച് കിടക്കുന്ന നല്ലതാ നല്ല ഭംഗിയുണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി ഈ ഡ്രസ്സ് നീ മാറ്റണ്ടാ നന്നായിരിക്കും അപ്പോ 2 points ഷിയാസിന്റെ ടീമിലും അത് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിൽ അതിനൊന്ന് മൈൻഡ് ചെയ്തോളാം കഷ്ടപ്പെട്ട് പറഞ്ഞല്ലേ അതായത് തങ്കച്ചൻ വന്ന് തമാശ പറഞ്ഞിട്ട് ഷിയാസ് ഇങ്ങനെ നോക്കിയിട്ട് ബാക്കിയെല്ലാം
അതായത് 2 പോയിന്റ് എന്ന് പറഞ്ഞ ലക്ഷ്മി പോയിന്റ് ഒന്ന് ഇഗ്നോർ, ഒന്ന് എന്തെങ്കിലും ഒരു വഴിയെങ്കിലും ചേട്ടാ, ഒരു വഴിയെങ്കിലും വിട്ടു കൊടുക്കണ്ടേ? അതുപോലും ഇല്ലാതെ ശരി, അതൊരു സൈഡിലേക്ക് എടുത്ത് പറഞ്ഞോട്ടെ എന്നുള്ള രീതി. ഒരു അങ്ങനെയൊക്കെ ഒരു തങ്കച്ചന്റെ കോമഡിക്ക് വിലയില്ലാണ്ടായോ തങ്കച്ച? എടാ നിനക്കൊരു വിലയില്ല എന്നല്ലടാ അതിന്റെ അർത്ഥം. ഒരു സൈഡിലേക്ക് എടുത്ത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നമ്മുടെ അന്നക്കുട്ടിയും അതുപോലെ തന്നെ ശ്രീവിദ്യക്കുട്ടിയും കൂടെ വരാൻ പോവാ. രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്, ഒരു ഫ്ളാറ്റിലാണ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇവിടെ അധികം മടിയിടി ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അന്നേരെ അടുത്താണെങ്കിലും ശ്രീവിദ്യ എടുത്താണെങ്കിലും പറയേണ്ടത് അങ്ങോട്ടും കൂടി ഇടി കൂടേണ്ട ആവശ്യമില്ല. ക്ലെവർ ആയിട്ട് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ ബാല് കയ്യിലിരിക്കും. കൗണ്ട് ഡൗൺ പ്ലീസ്. ക്ലവർ ഇപ്പൊ പറിച്ചെടുക്കുന്നതാണ് ജിമ്മൻഷിയാസ് വെറുതെ ഇരിക്കോട്ടോ താടിയും വെച്ച്. അങ്ങനെ മുന്നില് രണ്ട് പെമ്പിള്ളാര് ശ്വാസം കിട്ടാതെ പിടയുമ്പോ പുള്ളി കണ്ട് ഏഞ്ചൽ വോയിസിലെ മലയാളം ഗായകന്റെ ഉട്ടിരിക്ക അടുത്ത പാട്ട് പാടാൻ നിക്കണമല്ലേ. ഇത് കൈ കിട്ടിട്ട് എനിക്ക് മനസ്സിലൊന്നും ആയില്ല. ഞാൻ വീണ്ടും ഇതിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്വാസം കിട്ടാണ്ടല്ലേയായിരുന്നു. അപ്പൊ ആരാ ജയിച്ചെന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞുകൂടാ. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വിചാരിച്ച ഞാനാ ജയിച്ചേന്ന്. എന്നിട്ട് അവക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി സമയം കൊടുത്തു. അപ്പത്തേക്ക് ഞാൻ ജയിച്ചില്ലായിരുന്നു. സത്യത്തിൽ ഇപ്പൊ ആരാ ജയിച്ചു? ഇത് നമ്മള് റീപ്ലേ റീപ്ലേ ചെയ്തിട്ട് നമുക്കൊന്ന് വരാം. അപ്പൊ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായല്ലോ, അന്നയുടെ കയ്യിലാണ് ഫസ്റ്റ് വാല് കിട്ടിയിട്ടത്. കള്ളം പറയാൻ പറ്റാത്ത ഒരു ടോൺ മാറ്റി കള്ളം പറഞ്ഞേക്കണ്. നോമ്പായതുകൊണ്ട് കള്ളം പറയാൻ പാടില്ല. പുള്ളിയുടെ ശബ്ദത്തിൽ നിന്ന് മാറ്റം പിടിച്ചിട്ട് കള്ളം പറഞ്ഞേക്കണം. ഇപ്പൊ ടൈ ആയിട്ട് നിക്കണേ. ഇനി വരാൻ പോകുന്നത് നമ്മുടെ നെൽസൺ ചേട്ടനും ശശുവാണ്. ജസീല കളിക്കുന്നു. ജസീല, ഓക്കെ. ശശാങ്കന്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ. നമ്മളെ മൂന്ന് കോംബോ പറയാം, വിഷയം സെലക്ട് ചെയ്യണം. ഫസ്റ്റ് കോംബോ എന്ന് പറയണത് നമ്മുടെ ശശുവും അതുപോലെ തന്നെ ജസീലും. സെക്കൻഡ് കോംബോ എന്ന് പറയണത് അഞ്ജന ചേച്ചിയും അതുപോലെ തന്നെ അഭിരാമിയും. തേർഡ് കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ശശുവും അതുപോലെ തന്നെ അഞ്ജന ചേച്ചിയും. അല്ല, ശശാങ്കന് ഒന്ന് ചിരിക്കാതെ എനിക്ക് ജസീല വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ശശാങ്ക് ചിരിക്കരുത്. പിഷാരടി ചേട്ടൻ തീരുമാനിക്കട്ടെ, ഞാൻ ആരുമായിട്ട് കേൾക്കണേ. അല്ല, നിനക്കൊരു മണ അടിച്ചു, ഞാൻ ചിലപ്പോ ജസീലയുടെ പേര് പറയുന്നു. അങ്ങനെ വേണ്ട, നീ അന്ന് അടുക്ക് വന്ന് നിന്നിട്ട് എനിക്ക് ജസീല വേണ്ടെന്നൊന്ന് ചിരിക്കാണ്ട് പറഞ്ഞാൽ മതി. എനിക്ക് ജസീല വേണം എന്ന് ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹമില്ല എന്ന് ഞാൻ ചിരിക്കാതെ പറയുന്നു. നീ ചിരിച്ചു, ജസീല ഒന്ന് കളിച്ചേര്. ടൈ ആയിട്ട് നിക്കണോണ്ട് ലാസ്റ്റ് ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് രണ്ട് ടീം മെമ്പേഴ്സ് ഇറങ്ങിയിരിക്കുക ഓപ്പോസിറ്റ് ടീമിലെ. ശശു തോറ്റു കഴിഞ്ഞാ നാണക്കേടായിരിക്കും, അതും ഒരു പെൺകുട്ടിയുടെ മുന്നിലായിരിക്കും തോൽക്കുന്നത്. അതും വാല് മുറിഞ്ഞ്. ഇതിൽ പരം ഒരു നാണക്കേട് വേറെ ഉണ്ടാവും. മാത്രമല്ല, ഇതിനകത്ത് കേറ്റി നിർത്തി എല്ലാം സജ്ജമാക്കിയിട്ടാണ് ഇത് പറയണത്. തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാണ്, അതും ഒരു പെൺകുട്ടിയുടെ മുന്നിൽ. അതും നേപ്പാളിൽ നിന്ന് വന്ന പെൺകുട്ടി, കർണാടക. ഈ കുട്ടി നേപ്പാളിൽ നിന്ന് വന്നാന്ന് രാവിലെ ആരോ പാട്ട് പാടുമ്പോ ഏതോ എപ്പിസോഡിൽ പറഞ്ഞു കേട്ടിട്ട് ഞാൻ അതും വിശ്വസിച്ചിരിക്കുക. ഞാനൊരു സെക്കൻഡ് എന്റെ മനുഷ്യകോരാളിയുടെ നാടാണല്ലോ എന്ന് ഓർത്ത് ആത്മാർത്ഥം ഇഷ്ടപ്പെട്ടു പോയി. അവന്റെ കൂടെ മത്സരിക്കണ്ടപ്പോ കൊടകിലെ കൊച്ചു തന്നെ ഉൾപ്പാട് വരുത്തുള്ളൂ. മയ്യനാട്ട് നിന്നും അഭിനയകലയുടെ മൂർത്തധന്യമായ ശ്രീ ശശാങ്കം മയ്യനാട്, ഇതാ കന്നഡയിൽ നിന്ന് താരസുന്ദരി ജസീലയും തമ്മിലുള്ള അതിവാചേരിയ പഠിച്ചു തുടങ്ങുന്നേ. ഇതാ ശശാങ്കന് ആവേശം കയറിയിരിക്കുകയാണ്. ശശാങ്കന് ആവേശം കയറിയിരിക്കുന്നത്. ശശാങ്കയോട് കളിച്ച് ജയിക്കാൻ സാധിക്കാത്ത രീതിയിലാണ്. ശശു നീ അങ്ങ് പുറകോട്ട് കിടക്ക്, അപ്പൊ ഇത് മേലോട്ട് വരും, എന്നിട്ട് കിടക്ക്. തന്റെ ശക്തി ഒക്കെയും എടുത്തുകൊണ്ട് ശശാങ്കനെ മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. ശശിലെ
വളരെ വാശിയേറിയ പോരാട്ടത്തിൽ കൂടി ജസീല നെൽസൺ സൂരനാടിന്റെ ടീമിനെ മനോഹരമായി വിജയിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞാണോ പോലെ ഒരു പരിചയം എത്രയൊക്കെയാണെങ്കിലും ഒരു പെണ്ണല്ലേ. നീ ഇവിടെ ഗ്രൈൻഡർ കിടന്ന് കറങ്ങും പോലെ കറങ്ങി ഞങ്ങൾ. ലാസ്റ്റ് മിനിറ്റ് വരെ ജസീലയുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, മൈ ഗോഡ്, അതുകൊണ്ടാണ് തോറ്റത്. ഒരു സെക്കൻഡ് നേരം ജസീലയും ശശാങ്കനും ഇങ്ങനെ വന്നപ്പം മുഖത്തേക്ക് ഒരു നോട്ടം, ശശാങ്കന്റെ മനസ്സ് പതറിപ്പോയി. ആ ഒറ്റ സമയത്താണ് ജസീല വാല് പറിച്ചത്. ആ ഒരു സെക്കൻഡ് ശശാങ്കൻ ഒന്ന് മറ്റേ അരവിന്ദ് സ്വാമി ആയിപ്പോയി. ശിശിരകാല അതാണ് പറ്റിപ്പോയത്. അതാ പറ്റി ആ സമയത്ത് ശ്രീദേവി ചതിച്ചു. ഏതായാലും ഇവിടെ നമ്മൾ സ്പെഷ്യൽ മെൻഷൻ ജസീലയ്ക്ക് കൊടുക്കുകയാണ്. ഒപ്പം ടീമിനെ ജയിപ്പിച്ചിട്ടുള്ളത് ജസീലയുടെ ഈ ഒരു പ്ലേയോട് കൂടിയാണ്. ഞങ്ങളെ ടീമില് കളിക്കാത്ത ഒരാളാണ് ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ ജയിച്ചതായിട്ട് ഞങ്ങൾ പ്രഖ്യാപനം അല്ല മനസ്സിൽ. അല്ല അല്ല അത് അതല്ല, ബിരുവളിയിലാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആർക്കാർക്ക് ലാഭം, ഒരു ബോളങ്ങ് മാറ്റാറില്ല.